ചമ്മന്തി പൊടി ഉണ്ടാക്കാനായിട്ട് ആദ്യം നിലക്കടല ഉപ്പ് പൊടി ചൂടാക്കി അതിലിട്ട് വറുത്തെടുക്കുന്നു. ഇപ്പോൾ നിലക്കടല മൂത്ത് അത് കോരി മാറ്റി തണുത്തപ്പോൾ തൂലി കളയരുതുന്നു. ഇപ്പോൾ പരിപ്പ് വറുക്കുന്നു. പരിപ്പ് വറുത്തിട്ടുണ്ട്. ചെറുപയർ വറുത്ത്, ഉഴുന്ന് വറുത്ത്, ദോശ വറുക്കാൻ അടുത്തതായിട്ട് ഉഴുന്നൂരിപ്പ് വറുക്കാം. കഴുകി വാരി കൊണ്ട് കട്ടോര ചെയ്യുക. കട്ടോര കുറച്ചിട്ട് ചെറുപയർ വരുത്ത്, ഉണ്ണുവരുത്തല്ല ചെറുപയർ വരുത്ത്. ചെറുപയർ വരുത്ത് മൂത്തുള്ളിയിൽ മൂന്നോട്ടം വരുത്ത് വറുത്ത്, ഉള്ളുപരിപ്പ്, കടലപ്പരിപ്പ്, ഗ്രൗണ്ട് നട്ട്സ് പരിപ്പ്, കടല, നിലക്കടല. അടുത്തതായി വറുക്കാനുള്ളത് മുറുക്കരിയാണ്. മുറുക്കരി വറുത്തതിന് ശേഷം കറിവേപ്പില, കുറച്ച് ഉലുവ, കുറച്ച് പെപ്പർ, കുരുമുളക് ഇതൊക്കെ ചേർത്ത് വറുക്കുന്നു. ഇത് മുട്ട കഴിയുമ്പോൾ കറിവേപ്പില വിട്ടിരുന്നു. കറിവേപ്പില മുട്ട കഴിയുമ്പോൾ മുളക് പൊടി, നെല്ലിപ്പൊടി, കായപ്പൊടി വിട്ട് വറുത്ത് അതിനുശേഷം ഉപ്പ് ഇടുന്ന വളമ്പുള്ളിയാണ്. ഉഴിഞ്ഞിട്ട് ചൂടാക്കുന്നു. ചൂടാക്കുന്നതിന് ശേഷം തീയെടുത്ത് ചൂടാറാൻ വെക്കുന്നു. ചൂടാറി കഴിയുമ്പോൾ ഇത് മിക്സിയിൽ അടിച്ച് യോജിപ്പിച്ച് ചമ്മന്തിപ്പൊടി നിന്ന് റെഡിയായി. ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട്.
இப்போ நான் உப்பு சேர்த்து விளக்கி சூடாக வைக்கணும். சூடாகிய சம்பந்தி போட்டெல்லாம் சீல பொடிச்சு கொடுத்து அப்படியே போயிருக்கோம். ഇങ്ങനെ എല്ലാ അരികളും കറുത്ത് കഴിഞ്ഞ് ചമ്മന്തിക്കൂട്ട് റെഡിയായി കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 7 അരികൾ ചേർത്ത് ചമ്മന്തിക്കൂട്ട് റെഡിയായി. Now chutney is ready. Thanks for watching the video. Please give a like. Idlikkum chorum kottanga chammanthi puri ready.